മെലൂഹയിലെ ചിരഞ്ജീവികൾ പാകമിട്ട് ദേവപാനീയം തുടരുന്നു. അങ്ങ് നന്നായി ഉറങ്ങിക്കാണുമെന്നു കരുതുന്നു. ബൃഹസ്പതിയുടെ കാര്യാലയത്തിനു മുന്നിലുള്ള ഒരു അറയിലേക്ക് ശിവനെയും നന്ദിയെയും സ്വാഗതം ചെയ്തുകൊണ്ട് കനകഹാല പറഞ്ഞു. ആദ്യത്തെ യാമത്തിന്റെ അവസാനത്തെ നാഴികയുടെ തുടക്കമായിരുന്നു അത്. മന്ദരപർവ്വതത്തിൽ ദിവസങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. ഉവ്വ്, ഞാൻ നന്നായി ഉറങ്ങി, ശിവൻ പറഞ്ഞു. പക്ഷേ രാത്രി മുഴുവനും താളക്രമത്തിലുള്ള വിചിത്രമായ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. കനകഹാല പുഞ്ചിരിച്ചുവെങ്കിലും അതിന് വിശദീകരണമൊന്നും നൽകിയില്ല. തലകുനിച്ച് വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് അവർ ശിവനെ ബൃഹസ്പതിയുടെ കാര്യാലയത്തിലേക്ക് കടത്തിവിട്ടു. ശിവന്റെ പിന്നാലെ കനകഹാലയും നന്ദിയും ഉണ്ടായിരുന്നു. ബൃഹസ്പതിയുടെ വിശാലമായ കാര്യാലയത്തിനകത്ത് വളരെ ഭംഗിയായി ചിട്ടയോടെ നിരത്തിയിരുന്ന പല പല ഉയരത്തിലുള്ള മേശകൾക്കു മുകളിലായി വിചിത്രമായ ഉപകരണങ്ങൾ നിരത്തിയിരുന്നു. വ്യക്തമായും ചില പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഓരോ ഉപകരണത്തിനടുത്തും താളിയോല കുറിപ്പുകൾ നിരത്തിയിരുന്നു. ആ മുറി തീർത്തും നിശബ്ദമായിരുന്നു. മൂലയിലുണ്ടായിരുന്ന വലിയൊരു ജനൽ മലഞ്ചെരുവിലെ നിബിഡമായ കാനനത്തിന്റെ ദൃശ്യം കാണാനുള്ള അവസരമൊരുക്കി. ആ മുറിയുടെ മധ്യഭാഗത്തായി ഉയരം കുറഞ്ഞ പീഠങ്ങൾ സമചതുരാകൃതിയിൽ സ്ഥാപിച്ചിരുന്നു. എല്ലാ അർത്ഥത്തിലും ആർഭാടത്തേക്കാൾ ലാളിത്യത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് വിളിച്ചോതുന്ന വിധത്തിലുള്ള വളരെ സാധാരണപ്പെട്ട മുറിയായിരുന്നു അത്. കൈക്കൂപ്പി നമസ്തേ അഭിവാദ്യത്തോടെ ബൃഹസ്പതി മുറിയുടെ നടുവിൽ നിൽപ്പുണ്ടായിരുന്നു. ശരാശരി ഉയരമുണ്ടെങ്കിലും ശിവനേക്കാൾ ഉയരം കുറവുള്ള അദ്ദേഹത്തിന്റെ ചർമ്മത്തിന് ഗോതമ്പിന്റെ നിറമായിരുന്നു. ആഴമുള്ള കണ്ണുകളും വെടിപ്പായി മുറിച്ചുവെച്ച താടിയും ബൃഹസ്പതിക്ക് സവിശേഷമായ ഭാവം നൽകി. ശാന്തമായ ഭാവവും മുണ്ടനം ചെയ്ത ശിരസും കുടുമയും അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ്യ പാണ്ഡിത്യത്തെ വിളിച്ചോതുന്നതായിരുന്നു. അദ്ദേഹത്തിന് അല്പം അമിത ഭാരമുണ്ടായിരുന്നു. വീതിയേറിയ ചുമലുകൾക്കും വിരിഞ്ഞ നെഞ്ചിനും അല്പം കൂടി വ്യായാമം ചെയ്തിരുന്നുവെങ്കിൽ മികവു കൈവരിക്കാമായിരുന്നു എന്നു തോന്നിപ്പിച്ചു. എന്നാൽ ബൃഹസ്പതിയുടെ ശരീരം അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് സഞ്ചരിക്കാനുള്ള വാഹനമായിരുന്നു. അതല്ലാതെ ഒരു ക്ഷത്രിയന്റെയോ യോദ്ധാവിന്റെയോ പോലെ ആരാധന കേന്ദ്രമായിരുന്നില്ല. സാധാരണയായി വെളുത്ത ഉടുവസ്ത്രവും ചുമലിലൂടെ അലസമായി ചാർത്തിയ അംഗവസ്ത്രവുമായിരുന്നു ബൃഹസ്പതിയുടെ ഉടയാടകൾ. ഇടതു ചുമലിലൂടെ ഇറങ്ങി വലതുഭാഗത്തെ ജങ്കനത്തിനെ ചുറ്റിപ്പോകുന്ന ഒരു ഉത്തരീയവും അദ്ദേഹം ധരിച്ചിരുന്നു. എന്തു പറയുന്നു കനകഹാല, ക്ഷേമം തന്നെയല്ലേ? ബൃഹസ്പതി ചോദിച്ചു. കുറെ കാലമായല്ലോ കണ്ടിട്ട്. അതേ ബൃഹസ്പതി, കൈകൂപ്പി തലകുമ്പിട്ട് വണങ്ങി കനകഹാല അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. ബൃഹസ്പതിയുടെ കയ്യിൽ കെട്ടിയിരുന്ന രണ്ടാമത്തെ മന്ത്രച്ചരട് അദ്ദേഹം അരയന്ന വിഭാഗത്തിൽ പെട്ടവനാണെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നുവെന്ന് ശിവൻ ശ്രദ്ധിച്ചു. ബ്രാഹ്മണ വംശത്തിലെ സവിശേഷമായ ഒരു വിഭാഗം ഇത്. ഭഗവാൻ ശിവൻ. ശിവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കനകഹാല പറഞ്ഞു, നന്ദി. ശിവൻ എന്നു മാത്രം പറഞ്ഞാൽ മതി. ബൃഹസ്പതിയെ ഭവ്യതയോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ശിവൻ പുഞ്ചിരിച്ചു. ശരി, വെറും ശിവൻ, താങ്കൾ ആരാണാവോ? നന്ദിയെ നോക്കിക്കൊണ്ട് ബൃഹസ്പതി ചോദിച്ചു. ഇത് പടനായകൻ നന്ദി, കനകഹാല പറഞ്ഞു. ശിവഭഗവാന്റെ സഹായി. പടനായകൻ കണ്ടതിൽ സന്തോഷം. ശിവന്റെ നേർക്ക് തിരിയുന്നതിന് മുൻപ് ബൃഹസ്പതി പറഞ്ഞു, ശിവൻ, താങ്കളോട് മര്യാദക്കേട് കാണിക്കുവാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും താങ്കളുടെ കഴുത്തൊന്ന് കാണുവാൻ എനിക്ക് സാധിക്കുമോ? ശിവൻ തലയാട്ടി. കഴുത്തു പൊതിഞ്ഞിരുന്ന ആവരണം എടുത്തു മാറ്റിയപ്പോൾ കഴുത്തു പരിശോധിക്കുവാനായി ബൃഹസ്പതി മുന്നോട്ടു വന്നു. ശിവന്റെ കഴുത്ത് തിളങ്ങുന്ന നീലനിറം പ്രസരിപ്പിക്കുന്നത് കണ്ടതോടെ അദ്ദേഹത്തിന്റെ പുഞ്ചിരി മാഞ്ഞു. കുറച്ചു നേരത്തേക്ക് ബൃഹസ്പതി നിശബ്ദനായി. യുക്തിബോധത്തിലേക്ക് പതിയെ മടങ്ങി വന്നുകൊണ്ട് അദ്ദേഹം കനകഹാലയെ നോക്കി. ഇത് വ്യാജമല്ല, അകത്തുനിന്നാണ് ഈ നിറം വരുന്നത്. ഇതെങ്ങനെ സാധ്യമാകുന്നു? അതായത് ഇതിനർത്ഥം? അതെ, തന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സന്തോഷത്തോടെ കനകഹാല പറഞ്ഞു, നീലകണ്ഠൻ അവതരിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം.
നമ്മുടെ രക്ഷകൻ എത്തിക്കഴിഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അമ്പരപ്പോടെ കഴുത്തിൽ ആവരണം ചുറ്റിക്കെട്ടിക്കൊണ്ട് ശിവൻ പറഞ്ഞു. എങ്കിലും അങ്ങയുടെ അത്ഭുതം ജനിപ്പിക്കുന്ന ഈ രാജ്യത്തെ സഹായിക്കുവാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം. ഈ കാരണം നിമിത്തമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. സോമരസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയേണ്ടത് വളരെ പ്രധാനമാണെന്ന് എന്തോ എന്നോട് പറയുന്നു. ബൃഹസ്പതി അപ്പോഴും വിസ്മയത്തിൽ അകപ്പെട്ടതുപോലെ കാണപ്പെട്ടു. ശിവനെ നിരീക്ഷിക്കുന്നത് തുടരുമ്പോഴും അദ്ദേഹത്തിന്റെ ശ്രദ്ധ മറ്റെവിടെയോ ആണെന്ന് തോന്നി. യഥാർത്ഥ നീലകണ്ഠന്റെ ആഗമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബന്ധിപ്പിച്ചു കാണുന്നതിലേർപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ബൃഹസ്പതി മുഖ്യശാസ്ത്രജ്ഞനെ വർത്തമാനകാലത്തിലേക്ക് വിളിച്ചുണർത്തുന്നത് പോലെ കനകഹാല വിളിച്ചു. ഹാ, സോമരസത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ? ശിവൻ ചോദിച്ചു. തീർച്ചയായും. തന്റെ കണ്ണുകൾ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്കുമേൽ പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നന്ദിയെ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഈ പടനായകനു മുന്നിൽ വെച്ച് അത് പറയാമോ? മെലൂഹയിലേക്കുള്ള യാത്രയിൽ നന്ദി എന്റെ സന്തത സഹചാരിയായിരുന്നു, ശിവൻ പറഞ്ഞു. അവൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പവുമില്ലെന്ന് ഞാൻ കരുതുന്നു. സ്വാമി തന്നെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെന്ന കാര്യം തുറന്നു പറഞ്ഞപ്പോൾ നന്ദി വികാരഭരിതനായി. മരണവേദനയുണ്ടായാൽ പോലും സ്വാമിയോട് കള്ളം പറയുകയില്ലെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. ശിവൻ, താങ്കൾ പറയുന്നത് പോലെ, ഊഷ്മളമായി പുഞ്ചിരിച്ചുകൊണ്ട് ബൃഹസ്പതി പറഞ്ഞു. താൻ യഥാർത്ഥ നീലകണ്ഠനാണെന്നു മനസ്സിലാക്കിയിട്ടും ബൃഹസ്പതി തന്നോട് ഭവ്യത പാലിക്കുവാനോ താഴ്മ പ്രകടിപ്പിക്കുവാനോ തയ്യാറാകുന്നില്ലെന്ന് ശിവൻ മനസ്സിലാക്കി. പർവ്വതേശ്വരനെ പോലെ തന്നെ ബൃഹസ്പതിയും ആദരസൂചകമായ വിശേഷണങ്ങൾ ചാർത്തി തന്നെ അഭിസംബോധന ചെയ്യുന്നില്ലെന്ന് ശിവൻ ശ്രദ്ധിച്ചു. പർവ്വതേശ്വരൻ തന്നെക്കുറിച്ച് അവിശ്വാസത്തിന്റെ ദുർമുഖം കാണിക്കുന്നുവെങ്കിൽ ബൃഹസ്പതി അനുനയമാണ് പ്രകടിപ്പിക്കുന്നത്. താങ്കൾക്ക് നന്ദി, ശിവൻ പുഞ്ചിരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ സോമരസത്തിന്റെ പ്രവർത്തനം?